തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാത്തത് കെഎസ്ആർടിസിയിലെ പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടി വരാത്തത് എല്ലാം ദൈവമുള്ളതുകൊണ്ട് താണെന്നാണ് കെബി ഗണേഷ് കുമാർ എപ്പോഴും പറയുന്നത് ഇപ്പോൾ അത് വ്യക്തമായി ദൈവമുണ്ട് അതുകൊണ്ടാണല്ലോ പണ്ട് ചെയ്തതൊക്കെ പൊങ്ങി വരുന്നത് സോളാർ പീഡന കേസുമായി ബന്ധപ്പെട്ട കെബി ഗണേഷ് കുമാർ എംഎൽഎ കഴിഞ്ഞ ദിവസം സിബിഐ ചോദ്യം ചെയ്തിരുന്നു പരാതിക്കാരിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് സിബിഐ ഗണേഷിനോട് വിവരം തേടിയത് പത്നാപുരത്ത് താമസിക്കുന്ന വീട്ടിൽ വെച്ചായിരുന്നു എംഎൽഎയുടെ ചോദ്യം ചെയ്യൽ കേസിൽ കോൺഗ്രസ് നേതാക്കളെ പ്രതികളാക്കിയതിനു പിന്നിൽ ഗണേഷ് കുമാർ ആണെന്ന തരത്തിൽ വലിയ രീതിയിൽ ആരോപണം ഉണ്ടായിരുന്നു ലൈംഗിക പീഡനം ഉണ്ടായെന്ന് പറയുന്ന പരാതിക്കാരിയുടെതെന്ന പേരിൽ പുറത്തു വന്ന കത്തിൽ ഉമ്മൻചാണ്ടി ജോസ് കെ മാണി എന്നിവരുടെ പേരുകൾ ഉണ്ടായിരുന്നു കേസിൽ പ്രതികളായ ഹൈബി ഈഡൻ എംബിയേയും സിബിഐ ചോദ്യം ചെയ്തിരുന്നു തുടർന്നാണ് ഗണേഷ് കുമാറിനെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട നിർണായക വ്യക്തി എന്ന നിലയിൽ ഗണേഷ് കുമാറിന്റെ ചോദ്യം ചെയ്യൽ വഴിത്തിരിവാകുമെന്നാണ് കരുതുന്നത് വരും ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള മറ്റ് നേതാക്കളെയും സിബിഐ വിശദമായി ചോദ്യം ചെയ്യും കേസിൽ പ്രതികളായ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുടെ വിശദമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്തത് കേസിൽ കോൺഗ്രസ് നേതാക്കളെ പ്രതികളാക്കിയതിനു പിന്നിൽ ഗണേഷ് കുമാർ ആണെന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു ഉമ്മൻചാണ്ടിക്കും പ്രമുഖർക്കുമെതിരെ 25 പേജുള്ള കത്ത് സോളാർ കേസിലെ പരാതിക്കാരി ജുഡീഷ്യൽ കമ്മീഷന് നൽകിയിരുന്നു ഇതിൽ 21 പേജ് മാത്രമേ ശരിക്കും ഉണ്ടായിരുന്നുള്ളൂ ബാക്കി 4 പേജ് പിന്നീട് എഴുതി ചേർത്തതാണെന്നാണ് ആരോപണം ഇതിനു പിന്നിൽ ഗണേഷ് കുമാറിന്റെ ക്രിമിനൽ ബുദ്ധിയാണെന്നാണ് വിലയിരുത്തൽ ജോസ് കെ മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പേരുകൾ ഗണേഷ് കുമാറിന്റെയും പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെയും നിർദ്ദേശത്താൽ പിന്നീട് എഴുതി ചേർത്തതാണെന്ന വെളിപ്പെടുത്തലുകളാണ് കേരളം കേട്ടത് ജയിലിൽ കിടന്നപ്പോൾ ബാലകൃഷ്ണപിള്ള സഹായിക്കാറുണ്ടായിരുന്നുവെന്ന് പറയുന്ന പരാതിക്കാരിയോട് ഒരു മാധ്യമപ്രവർത്തകൻ എന്തെങ്കിലും രക്തബന്ധം കുടുംബവുമായി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നല്ല പറഞ്ഞത് മേബി എന്ന ഉത്തരമാണ് നൽകിയത് പരാതിക്കാരിയുമായി വളരെയധികം വ്യക്തിബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് ഗണേഷ് കുമാർ ഈ സ്വാധീനവും ബന്ധവും ഉപയോഗിച്ച് ഗണേഷ് കുമാർ പല ഉന്നതരെയും കേസിൽ കൊടുക്കാൻ പരാതിക്കാരിയോട് ആവശ്യപ്പെട്ടതായും വെളിപ്പെടുത്തലുണ്ടായി സോളാർ കേസിൽ സിബിഐ ചോദ്യം ചെയ്യപ്പെട്ടതിന് തൊട്ടുപുറകെയാണ് കെബി ഗണേഷ് കുമാർ എംഎൽഎ കെഎസ്ആർടിസിയിൽ അടുപ്പമുള്ള ജീവനക്കാരുടെ ഒരു രഹസ്യയോഗം കൊട്ടാരക്കരയിൽ ചേർന്നതായി വാർത്തകൾ വന്നത് മന്ത്രി ആന്റണി രാജുവുമായുള്ള വ്യക്തിവിരോധത്തിന്റെ പേരിൽ കെഎസ്ആർടിസിയെ നശിപ്പിക്കാനായി ഗണേഷ് കുമാർ പിറകിൽ നിന്നും കളിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ മണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട്